ശൈത്യ സന്ധ്യയിൽ തിരുവചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തിരുവചനം പഠിക്കുവാൻ ഇടയാകട്ടെ. നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ റാപ്ചർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നും കർത്താവിനുദിച്ചാൽ നാളെയും നാളെ കഴിഞ്ഞും സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ ശ്രദ്ധയോടുകൂടി സഹകരിക്കുക. ചില വാക്യങ്ങൾ വളരെ നൂറത്തിലുള്ളടത്തോളം വാക്യങ്ങൾ സമയം ലാഭിക്കുവാൻ പറയുവാൻ ഞാൻ കുറയ്ക്കുമെങ്കിലും ചില വാക്യങ്ങൾ വായിച്ചു തന്നെ സഹായിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1:4 7 നമുക്ക് ഇങ്ങനെ കാണാം: എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ദൈവമക്കൾക്ക് ഏതാണ്ട് സുപരിചിതമായ ബൈ ഹാർട്ടായ ഒരു സെൻറ്റൻസാണത്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഒരു ശാസ്ത്ര വിപ്ലവത്തിൻ്റെ പുതിയ തുറമുഖത്താണ് ലോകം നാം വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പ്രാധാന്യമേറിയ ഒരു സംഭവം ഇതാ നടക്കുവാൻ പോകുന്നു. അതെന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 6000 മുൻപേ മനുഷ്യൻ കല്ലുകൾ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് ആരംഭിച്ച ജീവിതം ഇന്ന് കമ്പ്യൂട്ടറിൽ വിരലുകൾ ചലിപ്പിച്ച് പുരോഗമിച്ചു തീർന്നിരിക്കുകയാണ്. അന്ന് കാൽനടയാത്ര ആരംഭിച്ച മനുഷ്യൻ ഇന്ന് 5.25 കോടി അകലെയുള്ള ചൊവ്വായിലേക്ക് പറക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഊന്നി നിൽക്കുകയാണ്. ഈ 6000 മുൻപേ വെറും ഇലകൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ആരംഭിച്ച മനുഷ്യ ജീവിതം ഇന്ന് വലിയ വിലയേറിയ ഉടയാടുകളുടെ ഉടമസ്ഥരായി മനുഷ്യരെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അന്ന് ചെടികൾ പറിച്ചു നട്ട മനുഷ്യൻ ഇന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അകത്തെ അവയവങ്ങൾ ലാഘവമായി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് മരണത്തെ ഭയപ്പെട്ട മനുഷ്യർ ഇന്ന് മരണത്തിന് അവധി കൊടുക്കുവാൻ അഥവാ മനുഷ്യായുസ് 140 പരം ദീർഘിപ്പിക്കുന്ന ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ടെക്നോളജിയുടെ ആ സാങ്കേതിക സദ്യയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അമ്മ രാവിലെ ഉദിക്കുന്ന സൂര്യൻ്റെ ചൂടിൽ ഭയപ്പെട്ട മനുഷ്യൻ ഇന്ന് ആ സൂര്യൻ്റെ കിരണങ്ങളെ സോളാർ ലൈറ്റാക്കി ഉപയോഗിച്ച് അതിൽ സന്തോഷിക്കുകയാണ്. അങ്ങനെ അന്ന് ആരംഭിച്ച ജീവിതം ഇന്നെല്ലാ വിധത്തിലും ഒരു ശാസ്ത്ര വിപ്ലവത്തിൻ്റെ പുതിയ തുറമുഖത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ മറുവശത്തെ അതിഭയങ്കരമായ ചില തകർച്ചകളുടെ യാഥാർത്ഥ്യ ചിത്രങ്ങൾ കാണുകയും ഏതാനും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മളും. ദൈവം നമ്പുരാൻ കനിഞ്ഞനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞ ഭൂമിയിൽ നിറയുവീൻ. ആ അനുഗ്രഹത്തെ ഇന്ന് ആധുനികതയുടെ പരിവേഷത്തിൽ ന്യൂക്ലിയർ ഫാമിലിയായി ഒതുക്കി കഴിഞ്ഞു. അപ്പോൾ തന്നെ ദൈവം നല്ലതെന്ന് സർട്ടിഫൈ ചെയ്തതെല്ലാം ഈ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യരോട് ശത്രുത പുലർത്തിയതായിട്ടില്ലേ? ഭൂഖണ്ഡങ്ങൾക്കടിയിലുള്ളതായ പ്ലേറ്റുകൾ തെന്നി മാറുന്നതിനാൽ അതിശക്തമായ ഭൂകമ്പത്തിൻ്റെ താണ്ഡവം നിമിത്തം മരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന നദികൾ വഴിമാറിയും വറ്റി വരളുകയും ചെയ്തതിനാൽ വികലമായ ഒരു ഭൂമി, ഭൂമിയുടെ സുന്ദരിയായ സമുദ്രത്തിൻ്റെ അലർച്ച നിമിത്തം ഉണ്ടാകുന്ന സുനാമി തരകളും കാലാവസ്ഥയുടെ വ്യതിയാനവും നിമിത്തം നിർനിമേധരായ മനുഷ്യർ, വൾക്കാനോ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ താണ്ഡവം നിമിത്തം ആകെ തെന്നിമറിയുന്ന ഒരു ഭൂമി, ഈ ആകാശ ഭൂമിക്ക് ദൈവം നമ്പുരാൻ നിർമ്മിച്ച ഓവർഹെഡ്
അഥവാ മേൽക്കൂര അഞ്ച് തട്ടുകളാണെങ്കിൽ അതിൽ രണ്ടാമത്തെ തട്ടെന്ന് പറയുന്ന ട്രാസ്റ്റോസ്പിയർ 1.5 കോടി കിലോമീറ്റർ കീറി മാറി എന്ന സത്യം അറിയാവുന്നവരാ നിങ്ങളും ഞാനും. അപ്പോൾ തന്നെ അഞ്ചാമത്തെ മേൽക്കൂരയുടെ അഞ്ചാമത്തെ തട്ടായ മാഗ്നറ്റോസ് ഇതാ കൂമ്പുകുത്താൻ പോകുന്നു എന്നുള്ള ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ലോകം അധികം അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ മേൽക്കൂര താഴെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? ഈ ഭൂമിയെ നോക്കി നിന്നെ ഞാൻ ചുട്ടു കത്തിക്കുമെന്ന വൈരാഗ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന സൂര്യൻ, അവന്റെ കോപത്തിന് ശാസ്ത്രം പറയും ഗ്ലോബൽ വാർമിംഗ്, അഥവാ കാലാവസ്ഥയുടെ വ്യതിയാനം. എല്ലാ രാജ്യങ്ങളിലെയും കാലാവസ്ഥയുടെ വ്യതിയാനം. അപ്പോൾ തന്നെ വൈറസും ഫംഗസും മനുഷ്യ ശരീരത്തിൽ മരണനൃത്തം നടത്തുന്ന നാളുകൾ, മനുഷ്യരുടെ ശരീരത്തിന്മേൽ ചികിത്സയ്ക്ക് സാധിക്കാത്ത മാരകമായ പുതിയ രോഗങ്ങൾ, അതോടൊപ്പം മനുഷ്യന്റെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വന്ന് മൃഗങ്ങളെക്കാൾ ക്രൂരതയുള്ള ഒരു മനുഷ്യവർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തിനും സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും ഒരു കുറവുമില്ല, എന്നിട്ടും ഏതോ ഒരു വല്ലാത്ത ശക്തിയാൽ മനുഷ്യർ മാത്രം അതിക്രൂരന്മാരായി മാറിയിരിക്കുന്നു. മറുഭാഗത്തെ ദൈവം നമ്പുരാൻ കനിഞ്ഞു നൽകിയ, മനുഷ്യവർഗത്തിന് മാത്രം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫാമിലി ലൈഫ്. വേറെ ഒരു സൃഷ്ടിക്കുമില്ല, ദൂതന്മാർക്ക് പോലും കൊടുക്കാത്ത അതിസുന്ദരമായ ഒരു സൗഭാഗ്യമാണ് ദൈവം നമ്പുരാൻ മനുഷ്യവർഗത്തിന് നൽകിയത്, ഫാമിലി ലൈഫ്. അത് തകർന്നതിൻ്റെ ദുഃഖചിത്രം അറിയാൻ മേലാത്തവരാരുമില്ലല്ലോ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിടവ് വളരെ അധികം വർദ്ധിച്ചില്ലേ? മാനസിക രോഗികളുടെ വർദ്ധനവ് നിങ്ങൾക്കറിയാമോ? യുവാക്കൾ നല്ലൊരു ശതമാനം അറിഞ്ഞോ അറിയാതെയോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക കാരണത്തിലോ മാനസിക രോഗികളായി മാറുന്നു. ലോകത്തെ പിടിച്ച് ഉലയ്ക്കുന്ന എക്കണോമിക്കൽ ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം, മറുവശത്തെ മരണനൃത്തം നടത്തുന്ന തീവ്രവാദികൾ എല്ലാ രാജ്യങ്ങളിലും നിരന്നിട്ടും അതിനെ പ്രതിരോധിക്കാൻ ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത വിധത്തിൽ കയർന്നു വരുന്ന ഒരു പാരരൽ അന്ധകാര ശക്തി ഈ ലോകം മുഴുവൻ ഉണ്ടെന്നറിയാമല്ലോ. എവിടെ തിരിഞ്ഞാലും സ്വസ്ഥത നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹം, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, ഭൂമിയുടെ 23 ഡിഗ്രി ചെരിവിന് ഏതാണ്ട് 2.5 ഡിഗ്രി മാറ്റം വന്ന ഒരു കാലം, ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം? ഈ സംഭവങ്ങളെല്ലാം കൂടി ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്കകം 1980 ശേഷം ഒന്നിച്ചു കുമിച്ചു കൂടുന്നതിൻ്റെ കാരണം എന്താണ്? ശാസ്ത്രം വിപ്ലവത്തിൻ്റെ പുതിയ തുറമുഖത്തെത്തിയിട്ടും ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മറപിടിക്കുവാനോ പ്രതിവിധി നേടുവാനോ സാധിക്കാതെ ശാസ്ത്രലോകം ഉഴലുന്ന സത്യം നമുക്കറിയരുതോ? ഇത് ചേർത്ത് പഠിക്കുമ്പോൾ ലോകത്തിന് മനസ്സിലാകത്തില്ല എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ദൈവമക്കൾക്കറിയാം ഒരു യുഗത്തിൻ്റെ അവസാനം. എന്താണ് ആ യുഗം? നമുക്കറിയാം കൃപായുഗത്തിൻ്റെ അവസാനം. ഇതാ ഒരു വലിയ സംഭവം ഈ തലമുറയിൽ നടക്കും. എനിക്ക് സന്തോഷമുണ്ട് ഒരു വാക്ക് ചേർത്ത് പറയാൻ. ഈ ചർച്ചിൻ്റെ പേര് ഹാർവെസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്നാ. എങ്കിൽ ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു ഒരു ഹെവൻലി ഹാർവെസ്റ്റ്, ഒരു സ്വർഗീയ വിളവെടുപ്പ് ഈ തലമുറയിൽ നടക്കും. പഴയ നിയമകാലത്തെ യഹോവയായ ദൈവം ജനത്തോടെ ന്യായപ്രമാണത്തിൽ കൂടിയും ചട്ടങ്ങളിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും ഡീല് ചെയ്തെങ്കിൽ, കാലസമ്പൂർണത വന്നപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ച് കർത്താവായ യേശു ദൈവം നമ്മോട് കൂടെ എന്ന ആഴമായ നാമമുള്ള ഇമ്മാനുവേലായി ലോകത്തിൽ ജീവിച്ച് രണ്ട് മഹത് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ തൻ്റെ സ്വന്തം രക്തത്താൽ കഴുകി. രണ്ട്, സ്വർഗ
സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് ഈ ഭൂമിയിൽ വിതച്ചു. സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശമാകുന്ന വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വിതച്ചെങ്കിൽ ആ വിത്ത് ഫലം കണ്ട, അതിനെ അനുഭവിച്ച, അതിനെ അനുസരിച്ച ദൈവമക്കളാകുന്ന ദൈവകുഞ്ഞുങ്ങളുടെ സ്വർഗത്തിലേക്കുള്ളതായ കർത്താവിൻ്റെ വിളവെടുപ്പാണ് ഈ തലമുറയിൽ നടക്കാൻ പോകുന്നത്. അതാണ് റാപ്ചർ. സ്വർഗീയ വിളവെടുപ്പ് ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു. അതാണ് റാപ്ചർ. അതിനെ, ഈ റാപ്ചറിന് അഞ്ച് വിശാലമായ പേരുകൾ ഞാൻ പറയാം. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവേ. യോഹന്നാന്റെ സുവിശേഷം 14:2, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഐ വിൽ റീകളക്ട് യു. ലോകത്തിൽ പല പ്രമുഖന്മാരും പ്രഗത്ഭന്മാരും മത നേതാക്കന്മാരും ജീവിച്ചു മരിച്ചിട്ടുണ്ടെങ്കിലും ആരും പറഞ്ഞിട്ടില്ല തിരികെ വരാമെന്ന്. തിരികെ വരാമെന്ന് ആധികാരികമായി പറഞ്ഞ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തനിക്കത് പറയുവാനുള്ള ആധികാരികത താൻ മാത്രം. മരണത്തെ ജയിച്ചവനാണ്. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ തൻ്റെ കൈവശമുണ്ട്. കരങ്ങളെ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാം. റാപ്ചർ എന്ന് പറഞ്ഞതിന് ഒന്നാമത്തെ കാര്യം അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനുള്ള മടങ്ങി വരവേ റാപ്ചർ. രണ്ട്, രോഗവും ഭാരവുമുള്ളതായ ഈ ശരീരത്തെ മഹത്വമുള്ള കർത്താവിൻ്റെ ശരീരത്തോടെ അനുരൂപമാക്കുന്ന സ്വർഗീയ പ്രക്രിയ. ഫിലിപ്പിയർ 3:21, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കും. 3, അത് തന്നെ വേറൊരു ഭാഷയിൽ, ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വം പ്രാപിക്കും. 1 Cor 15:53, അഥവാ വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ മഹത്വ ധാരണം. 4, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. 8:18, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. 5, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സ്വർഗീയ പ്രവേശനം. അതാണ് 1 Thessalonians 4:16. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ, അഥവാ ദൈവവും ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ 6 സംഭവങ്ങൾ നടന്നു. അത് ശാസ്ത്രവും ചരിത്രവും നിഷേധിക്കത്തില്ല. ഒരുപോലെ സയൻസും മനുഷ്യചരിത്രവും നിഷേധിക്കാത്ത 6 ദൈവീക നടപടി നടന്നു ഈ ഭൂമിയിൽ. എങ്കിൽ അത് 6ഉം ശാസ്ത്രവും ചരിത്രവും ദിനേ ചെയ്യുന്നില്ല എങ്കിൽ 7ാമത്തത് ഇവിടെ നടക്കാൻ പോവുകയാണ്. 1 സംഭവം ദൈവീക നടപടി. 4000 വർഷങ്ങൾക്ക് മുൻപേ പാപത്തിൽ കുതിർന്ന ഒരു ജനതതിയെ, ദൈവത്തോടൊപ്പം നടന്ന ഒരു കുടുംബത്തെ മാത്രം സ്പെയർ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജലപ്രളയം അയച്ച് എവറസ്റ്റിൻ്റെ മുകളിൽ 22 അടി പൊങ്ങത്തക്കവണ്ണം വെള്ളമയച്ച് ഭൂമിയെ വാഷ് ഔട്ട് ചെയ്ത സംഭവം സയൻസ് 2012 ചെക്കോസ്ലോവാക്യയിൽ വെച്ച് അതിൻ്റെ തെളിവുകൾ സഹിതം അടിവരയിട്ട് പറഞ്ഞു. നോഹിൻ്റെ കാലത്തെ ജലപ്രളയം സത്യം. 1ാമത്തെ സംഭവം. 2ാമത്തെ സംഭവം, പാപത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ ജടീക ഇച്ഛകളിൽ കുതിർന്നിരുന്ന 2-3 പട്ടണങ്ങളെ, സൊദോംഗോമോറ പട്ടണങ്ങളെ ആകാശത്തിൽ നിന്ന് ഗന്ധക സ്പ്രേ ചെയ്ത് കത്തിച്ച സംഭവം. ഇന്നും പലസ്തീൻ്റെ തെക്കുവശത്ത് കിടക്കുന്ന ചാവുകടൽ ഡെഡ് സീ അതിൻ്റെ മാപ്പ് സാക്ഷിയായി കിടക്കുന്നു. 2ാമത്തെ ദൈവത്തിൻ്റെ സംഭവം. 3, 20 ലക്ഷത്തിൽപ്പരം ജനത്തെ 1.5 കിലോമീറ്റർ ആഴമുള്ള ചെങ്കടൽ 2 ഡിവൈഡ് ചെയ്ത് ഏറ്റവും നല്ലൊരു ഉണങ്ങിയ നിലമാക്കി അതിൽ ഇക്കരെ കടത്തിയ ദൈവത്തിൻ്റെ കരുതൽ. അതെ, അതിഭയങ്കരമായ കരുതൽ. ശാസ്ത്രലോകം പോലും ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. കാരണം
കടലിന്റെ അടി എന്ന് പറയുന്നത് നമുക്കറിയാം ചതുപ്പും സ്ലമ്മാണ്, കുഴികളാണ്, കുണ്ടുകളാണ്, പാറകളാണ്, ഗർത്തങ്ങളാണ്. പസഫിക് സമുദ്രത്തിന്റെ അടിയിൽ ഹിമാലയത്തോളം പൊക്കമുള്ള മലകൾ വരെയുണ്ട്. അങ്ങനെയുള്ള കടൽ ലോകത്തിൽ ഒരു ഭാഗത്ത് മാത്രം. ഗവേഷകർ കണ്ടത് ഈജിപ്തിൻ്റെ കിഴക്കേ അറ്റം മുതൽ സൗദി അറേബ്യയുടെ വടക്കുള്ള സീനായി മലയുടെ ആ ഭാഗം വരെയുള്ള സ്ഥലം 1.5 kilometer ആഴത്തിൽ അടിയിൽ അന്നും ഇന്നും നല്ല ലെവൽ പ്രതലമായി പഞ്ചസാര മണൽ മാത്രം. അന്നും ഇന്നും ലോകത്തിൽ 36 crore square kilometer കടലുണ്ടെങ്കിൽ വേറെ ഒരിടത്തുമില്ലാത്ത ഒരു ദൃശ്യം ഇന്നും കിടപ്പുണ്ട്. പഞ്ചസാര മണൽ മാത്രം ഈ പറഞ്ഞ സ്ഥലം മാത്രം. കാരണം ഭൂമിയെ സൃഷ്ടിച്ച് സമുദ്രമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിച്ച ദൈവത്തിനറിയാം തൻ്റെ ജനം ഓടിക്കയറുമ്പോൾ ഒരു കുഞ്ഞുപോലും അവിടെ സ്ലിപ്പ് ചെയ്ത് വീഴാൻ പാടില്ല. അങ്ങനെ ലക്ഷങ്ങളെ കയറ്റുവാൻ തക്കവണ്ണം കടലിനടിയിൽ മണൽ വിരിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലും അവൻ മണൽ വിരിക്കുവാൻ ഇന്നും മതിയായവനാണ്. ശാസ്ത്രം അതിശയം കൂറിയതാണ്. ആ മൂന്നാമത്തെ സംഭവം ചെങ്കടലിനടിയിൽ കണ്ടതായ ആ സമതല പ്രതലം വെള്ള പഞ്ചസാര മണൽ. നാലാമത്തെ ദൈവീക നടപടി, ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാതിരുന്നപ്പോൾ വേദവസ്തുവം കണ്ടുപിടിച്ചു. സൂര്യന്റെ ക്ഷതം പുറകെ ഞാൻ പറയും നാളെ നിമിത്തം. ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ പഴയ കാലത്തേക്ക് പോയ ശാസ്ത്രീയ ഗവേഷകർ കണ്ടുപിടിച്ചത് BC പുറകോട്ട് പോയപ്പോൾ സമയം 12 hours ഷോർട്ടേജ്. എന്താന്നറിയത്തില്ല, അതിനപ്പുറം ബൈക്ക് പോകാൻ ഒക്കുന്നില്ല. എന്നാൽ ഒടുവിൽ ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ കണ്ടുപിടിച്ചു. യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും അയ്യനോത്തിലും ചന്ദ്ര നിൽക്ക എന്ന് പറഞ്ഞ ഒന്നിന് രാത്രിയിൽ സൂര്യൻ ഈ ഭൂമിയിൽ അസ്തമിച്ചില്ല എന്നുള്ള സത്യം. ദൈവവും മനുഷ്യനുമായിട്ടുള്ള നാലാമത്തെ പരിപാടി. അഞ്ചാമത്തെ സംഭവം ശാസ്ത്രം നിരാകരിക്കത്തില്ല, ഒരുപക്ഷെ അംഗീകരിച്ചില്ലെന്ന് വരാം. എന്നാൽ എല്ലാവർക്കും അറിയാം അഞ്ചാമത്തെ ദൈവിക നടപടി, വചനം ജഡമായി തീർന്നേ. കാലത്തെ AD എന്നും BC എന്നും കീറി മാറ്റിക്കൊണ്ട് വചനം ജഡമായി തീർന്നേ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കർത്താവായ യേശുവിൻ്റെ ജഡാവതാരം. ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഞ്ചാമത്തെ ഇടപാട്. ആറാമത്തെ നടപടി ഇന്നും ശാസ്ത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പരീക്ഷണത്തിനകത്ത് കിട്ടുന്നില്ല, സകല സ്കാനിങ് നടത്തിയിട്ട് അവർക്ക് കിട്ടുന്നില്ല, പക്ഷെ അവർക്ക് നിരാകരിക്കാനൊക്കത്തില്ല. ഏറ്റവും സാങ്കേതിക വിദ്യയുടെ സംജ്ഞകൾ ഒളിഞ്ഞിരിക്കുന്ന സിംഗിൾ പ്രോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന സ്കാനിങ്ങിൽ പോലും കിട്ടാത്ത ഒരു സംഭവം എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഭാവമാകുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തി സാധാരണ മനുഷ്യരായ നമ്മളിൽ, ദൈവമക്കളിൽ ഉള്ളതായ അഭിഷേകം ശാസ്ത്രത്തിന് നിരാകരിക്കാൻ സാധിക്കത്തില്ല. അവരുടെ കണ്ണുകൾക്കപ്പുറമെങ്കിലും ഒരു ശക്തി. ആ ശക്തിയുള്ളവർ എന്ന് കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആറാമത്തെ സംഭവം എങ്കിൽ, ഏഴാമത്തെ സംഭവം ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു. ആരുടെ മേലെല്ലാം ഈ ശക്തിയുണ്ടോ അവർ രൂപാന്തരപ്പെടും. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. Ephesians 5:30. ആ ഏഴാമത്തെ സംഭവത്തിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ നിൽക്കുകയാണ്. അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ കൃപായുഗം തീരും. കൃപായുഗം തീരുക എന്ന് പറയുന്നതിനെ 10 കാര്യങ്ങളുടെ അവസാനമാണ്. അതാണ് കൃപായുഗത്തിൻ്റെ അവസാനം. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. 1, ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള മൃദുല സമീപനം ഈ തലമുറയിൽ തീരും. മനുഷ്യവർഗം
ചിന്തിക്കാൻ പോലും മേലാത്ത വിധത്തിലുള്ളതായ മഹാപാതകങ്ങൾ ചെയ്തിട്ടും ദൈവം കൈകെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഒരു വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കണം, അത് ദൈവം നമ്പരാൻ ഒരിക്കലൊന്ന് പറഞ്ഞതാണ്. അതാണ് ദൈവത്തിൻ്റെ മഹാദയ, കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഓഫ് സോവറിൻ ഗാഡ് ടുവേർഡ്സ് ഹ്യൂമൻ ബീയിങ്. അതാണ് ഇവിടെ തീരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗോയിങ് ടു സീസ് ദിസ് ജനറേഷൻ. പുറപ്പാട് പുസ്തകം 34:7, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 34:7. സംബഡി ക്യാൻ റീഡ്? ആറാം വാക്യം മുതൽ വായിച്ചാൽ, യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ ആയിരം ആയിരത്തിന് ദയവ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മനുഷ്യവർഗം നശിക്കാതിരുന്നത്. രണ്ട് പട്ടണങ്ങൾ നിഷ്കരണം കത്തിച്ച ദൈവം ഒരു ദയയുമില്ലാതെ ഇന്നും കിടക്കുന്നു. ഭൂമിയുടെ ലെവലിൽ നിന്ന് ഒരടി താണു കിടക്കുന്ന സൊദോം ഗൊമോറ പട്ടണം ഒരൊറ്റ പല്ലാത്ത പാപം നിമിത്തം കത്തിച്ചെങ്കിൽ അതിനേക്കാൾ പതിന്മടങ്ങ് പാപം കുന്നിച്ചിരിക്കുന്ന ഈ ഭൂമി ദൈവം കത്തിക്കാത്തത് ആ താനൊരു വാക്ക് പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവനായ മോശിയോടെ. കാരണം ആ പറഞ്ഞ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. സിനായി മലയിൽ ഇറങ്ങി എങ്ങനെ ജീവിക്കണമെന്ന് എഴുതി കൊടുത്ത നിയമങ്ങൾ ഒന്ന് വായിക്കുക പോലും ചെയ്യാതെ, ചെങ്കടൽ കീറിയത് മാറ്റിയത് പോലും ഓർക്കാതെ, ആ കൽപ്പനകളൊന്ന് വായിക്കാൻ പോലും ശ്രമിക്കാതെ, അന്നേരമേ അതിൽ ലംഘിച്ച് കാളക്കുട്ടിയെ തോളിൽ വെച്ച് നൃത്തം ചെയ്ത ജനതതിയെ നശിപ്പിക്കാഞ്ഞതിൻ്റെ കാരണമാണ് പറയുന്നത്. ആ ദൈവത്തിൻ്റെ മഹാദയയാണ് ഇന്ന് ഈ മനുഷ്യൻ നിലനിൽക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണ, ആ കൃപ ഈ യുഗത്തിൽ തീരും. അതാണ് കൃപായുഗത്തിലെ ഒന്നാമത്തെ തീർപ്പ്. രണ്ടേ 10 കാര്യങ്ങളുടെ അവസാനമാണ് കൃപായുഗം. നമ്മൾ തിരുവചനം പഠിക്കാൻ വന്നിരിക്കുകയാണല്ലോ. 6000 വർഷങ്ങൾ കൊണ്ട് മനുഷ്യവർഗം ഒരു സംസ്കൃതി, ഒരു കൾച്ചർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജീവനുള്ള വേറെ ഒരു സൃഷ്ടികൾക്കും കൾച്ചർ ഇല്ല. ജീവനുള്ള പല സൃഷ്ടികളുണ്ടല്ലോ, അതെല്ലാം അന്നത്തെ രീതിയിൽ തന്നെ ഇന്ന്. എന്നാൽ മനുഷ്യവർഗം മാത്രം ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ സംസ്കൃതി ഈ തലമുറയിൽ തീരും. 3, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ. 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ, അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ക്രൈസ്തവ സഭ ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും മാറിയിരിക്കും. പിന്നെ ക്രൈസ്തവ സഭ കണ്ടേക്കാം വചനപ്രകാരമുള്ള കർത്താവ് പറഞ്ഞ വാക്ക്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 20:27, സ്വന്ത രക്തത്താൽ വീണ്ടെടുത്ത ക്വാളിഫിക്കേഷനുള്ള ക്രൈസ്തവ സഭ അമേരിക്കയിലെന്നല്ല, ഈ ഭൂമിയിലെങ്ങും കാണുകയില്ല. 3 കാര്യം. 4 കാര്യം, ഈ സുവിശേഷം ഈ തലമുറ കഴിഞ്ഞാൽ ലോകത്തിലെങ്ങും ഘോഷിക്കുവാൻ അനുവാദം കാണുകയില്ല. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും രക്ഷയ്ക്കല്ല ടെസ്റ്റിമോണി, സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. 5, ഒന്നുകൂടെ പറഞ്ഞു വരാം ഞാൻ. 1, ദൈവത്തിൻ്റെ കരുണ തീരും ഈ തലമുറയിൽ. 2, മനുഷ്യർ രൂപപ്പെടുത്തിയെടുത്ത കൾച്ചർ ഈ തലമുറയിൽ തീരും. 3, വചനപ്രകാരമുള്ള ദൈവസഭ ഈ ഭൂമിയിൽ കാണത്തില്ല. 4, ഈ സുവിശേഷം പറയാൻ അനുവാദം കാണുകയില്ല. 5, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഏതു പാപവും അനുദപിക്കുമ്പോൾ മായ്ച്ചു കളയുന്ന അതിനുള്ള അവസരം ഈ തലമുറയിൽ തീരും. അത് കഴിഞ്ഞാൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ പാപക്കറ മാറ്റുവാൻ സാധിക്കത്തില്ല. ടൈം തീർന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. 6 സംഭവം, ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ആറ്റം പവറുമല്ല, മനുഷ്യന്റെ ബുദ്ധിയുമല്ല, കമ്പ്യൂട്ടർ പവറുമല്ല.
ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവർ ഒറ്റ എനർജിയാണ്. വേറെ ഒത്തിരി എനർജി ഭൂമിയിലുണ്ടെങ്കിലും ഈ ഭൂമിയെ ബാലൻസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. അത് ഈ തലമുറയിൽ ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകും. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുള്ളത് വേറെ എങ്ങുമല്ല, ദൈവസഭയിൽ ദൈവമക്കളിൽ മാത്രമാണ്. വേറെ പരിശുദ്ധാത്മാവ് എങ്ങുമില്ല. ആ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ മാറും. ദൈവമക്കൾ മാറുന്നതോടൊപ്പം പരിശുദ്ധാത്മാവ് മാറും. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം. ആറ് ഏഴ് മനുഷ്യൻ്റെ ഫാമിലി ലൈഫ് ഈ തലമുറയിൽ തീരും. ഭാര്യ ഭർത്താവ്, ശ്രദ്ധിച്ച് നിങ്ങളത് കേട്ടോണം, ഭാര്യ ഭർത്താവ് മക്കൾ, ഇതാണ് ഫാമിലി. നിങ്ങളൊക്കെയും ജോലി കഴിഞ്ഞ്, ഓഫീസ് കഴിഞ്ഞാൽ ഉടൻ, അല്ലെങ്കിൽ കോളേജ് വേറെവർ കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ആഗ്രഹം വീട്ടിൽ പോകണം. എന്താ വീടെന്ന് പറയുന്നത്? ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഭാര്യ, കാത്തിരിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, ആ സിസ്റ്റം കാണുകയില്ല. അതൊരുവൻ ഡിലീറ്റ് ചെയ്ത് കളയും. ദാനിയേൽ 7:25 ഞാൻ പറയുന്നത്, അവൻ നിയമം മാറ്റും. ഭാര്യാഭർത്ത അതൊക്കെ അങ്ങ് മാറിപ്പോകും. അടുത്തത് എട്ടാമത്തെ കാര്യം, മനുഷ്യർക്കിന്ന് സമാധാനമുണ്ട്, അത് പൂർണ്ണമായിട്ട് മാറും. ഇന്ന് സമാധാനം ചുരുങ്ങി ചുരുങ്ങി ദൈവമക്കളിൽ മാത്രമായിട്ട് വരികയാണ്, കുരുങ്ങുകയാണ്, ഒരു ബലൂൺ ചൊട്ടുന്നത് പോലെ. കാരണം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നുവെച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമാധാനം പൂർണ്ണമായിട്ട് മാറും. എതിർ ക്രിസ്തു എന്ന് പറയുന്ന പിശാജ് ഈ ലോകം ഭരണം പിടിച്ചെടുക്കുമ്പോൾ അവൻ്റെ ആദ്യത്തെ ഭരണ പരിഷ്കാരം വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് 6:3, സമാധാനം എടുത്തു കളയും. 9, ഈ ലോകത്തിൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 200 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കെല്ലാം പ്രസിഡന്റന്മാരോ പ്രൈം മിനിസ്റ്റേഴ്സോ ഒക്കെ കാണും. അവർക്ക് അതാത് രാജ്യത്തിന് മേൽ പരമാധികാരമാണെങ്കിലും ഈ റാപ്ചർ കഴിയുമ്പോൾ അവരുടെ എല്ലാം മേലൊരു സർവാധികാരി വരും, ടൈറന്റ്. അവനാണ് സാത്താൻ. അവൻ 6 പേര് വേദവസ്തുത്തിൽ പറയുന്നുണ്ട്. 1, പിശാജേ. പിശാജേ 6.5 കോടി വർഷം മുമ്പേ തേജസ് നഷ്ടപ്പെട്ട ലൂസിഫർ എന്ന ആ ദൂതൻ, പിശാജായവൻ ഈ ലോകത്തിൽ ഭരിക്കും. പിശാജേ, വെളിപ്പാട് 20. 2, അത് 3 ഭാവമാ, പിതാവേ പുത്രൻ പരിശുദ്ധാത്മാവെന്ന സ്വർഗത്തിലെ 3 ഭാവത്തെ അനുകരിച്ചുകൊണ്ടവൻ 3 ഭാവങ്ങളെടുക്കും. 1, പിശാജേ സാത്താൻ. 2, ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു. വെളിപ്പാട് 13:1, ഒരു പ്രത്യേക സയന്റിഫിക്കൽ പ്രൊഡക്റ്റിൽ ആയിരിക്കാം പ്രവേശിക്കുവാൻ പോകുന്ന ദുർശക്തി, ആന്റി ക്രൈസ്റ്റ്. സമയമുണ്ടെങ്കിൽ നമ്മളെ ചിന്തിക്കും. 3, അവൻ്റെ 2 ഭാഗം കള്ളപ്രവാചകൻ. ഇതാണ് സാത്താന്യ തൃത്വങ്ങൾ. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, സഭ എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമി ഭരിക്കാൻ പോകുന്ന ത്രിശക്തികൾ. അവർക്ക് വേറെ 3 പേരുകൂടെ ഉണ്ട്. 1, അധർമ്മമൂർത്തി, ലോലെസ്നെസ്. 2 തെസ്സലോനിക്കർ 2:4. 5, മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. അതാണ് ഞാൻ പറഞ്ഞ വിവാഹമെല്ലാം റദ്ദി ചെയ്യും. 1, who desolate on the wings of abomination. ദാനിയേൽ 9:27. 6, വഞ്ചകൻ. 2 യോഹന്നാൻ 7. ഈ 3 പേരുകൂടെ ഉണ്ട്, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. റാപ്ചർ മാത്രം പഠിക്കുമ്പോൾ പോരാ, നമ്മൾ അതിന് ശേഷമുള്ള കാര്യം ചിന്തിക്കണം. എന്തിനാ? ഈ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം എല്ലാം ഇല്ലേ? അപ്പോൾ ഈ 3 ദുർശക്തികൾ ഈ ലോകത്തിൽ ഭരിക്കും, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. കാരണം ഇമിറ്റേഷനാ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധ രൂഹായ ദൈവം, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അവർക്ക് 3 പേർക്കും 3 പട്ടണം. 1, സാത്താൽ പിശാജ് യൂഫ്രട്ടീസ് നദീ തീരത്ത് ഇറാഖ് ഇപ്പോൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ 900,000 ബ്രിക്സ്, മാർബിൾ ബ്രിക്സ് സദ്ദാം ഹുസൈൻ നിർമ്മിച്ചു വച്ചിരുന്ന
ആ വലിയൊരു നിർമ്മാണം ഇതാ നടക്കാൻ പോകുന്നു. ബാബിലോൺ എന്ന പട്ടണം, വെളിപ്പാട് പുസ്തകം 18 പറയുന്ന വിവരണമുള്ളത്, അവിടെയായിരിക്കും സാത്താന്റെ ഓഫീസ്. അവൻ അവിടെ ഓഫീസിട്ട് ലോകത്തിന്റെ ബിസിനസ്സുകൾ മുഴുവൻ നിയന്ത്രിക്കും. അതിൻ്റെ ഒന്നാമത്തെ പടിയിൽ ലോകമെത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ബിസിനസ് മുഴുവൻ ഒരുവൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി ഹാസ് സ്റ്റാർട്ടഡ്. അതിനൊരു ഓമന പേരുണ്ട്, ഓൺലൈൻ ബിസിനസ്. എത്ര സിമ്പിളാ, എത്ര പുതിയ തലമുറയ്ക്ക് ഹരമാണ് ഓൺലൈൻ ബിസിനസ്. വളരെ നല്ലത്. പക്ഷെങ്കിൽ അത് ചെന്നിച്ചേരാൻ പോകുന്നു, ഒരുവൻ അറിയാതെ. ഒരു സേഫ്റ്റി പിൻ പോലും മേടിക്കാനൊക്കത്തില്ല. അവൻ അവിടെ ആയിരിക്കും. രണ്ടാം ശക്തിയായ യതുർ ക്രിസ്തു, അവൻ്റെ ഇഷ്ടമായ യഹൂദനെ നിയന്ത്രിക്കുവാൻ ജെറുസലേമിൽ ഓഫീസ് സ്ഥാപിക്കും. നാളെ അതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ജെറുസലേമിൽ അവൻ ഓഫീസിടും. ഓഫീസിട്ട് കൈവിടപ്പെട്ടു പോകുന്നവരെ മാത്രമല്ല, ഇസ്രായേലിനെ അവൻ കൺട്രോൾ ചെയ്യാൻ നോക്കും. മൂന്ന്, കള്ളപ്രവാചകൻ, വെളിപ്പാട് 13:12. ഏഴ് മലമേൽ ലോകത്തിൽ ഒരൊറ്റ പട്ടണമേ ഉള്ളൂ. ആ പട്ടണത്തിൽ തൻ്റെ ഓഫീസ് ഇട്ടുകൊണ്ട് കൈവിടപ്പെട്ട ക്രൈസ്തവ സഭയെ കൺട്രോൾ ചെയ്യും. കൈവിടപ്പെട്ട ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഒരു ഡിനോമിനേഷൻ അല്ല. കർത്താവായ യേശുവിൻ്റെ വരവിൽ ആരെല്ലാം എടുക്കപ്പെട്ടോ, അവരൊഴികെ ഈ ഭൂമിയിൽ ആരെല്ലാം അവശേഷിക്കുന്നോ, അല്പം കൂടെ പറഞ്ഞാൽ അതിനുള്ള 10 യോഗ്യതയുണ്ട്, അതില്ലാത്തവരെല്ലാം, അല്പം കൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഏത് വ്യക്തിയും കൈവിടപ്പെടും. കാരണം അഭിഷേകമാണ് എന്നെയും നിങ്ങളെയും റാപ്ചറിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ പുറകെ ചിന്തിക്കും. അങ്ങനെയുള്ള ക്രൈസ്തവരെല്ലാം കൂടി ഒരു സഭയാകും. അതാണ് മഹാവേശ്യ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ലോകത്തിലിറങ്ങി വഷളായി പോയത്. വെളിപ്പാട് പുസ്തകം 17 വേശ്യ, അവളെ കൺട്രോൾ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 17:8 കാണാം. ഏഴ് മലമേലുള്ളൊരു പട്ടണത്തിലായിരിക്കും കള്ളപ്രവാചകന്റെ ഓഫീസ്. അങ്ങനെ ഇന്ന് ലോകത്തിൽ ഏഴ് മലമേൽ ഒരൊറ്റ പട്ടണമേ ഉള്ളൂ. ആ പട്ടണമാണ് റോം. അത് ഏഴ് മലയാണ്: അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ. കാഫി കുടിക്കുന്ന കാഫിയല്ല, ഒരു മലയാണ്. ഏഴ് ലാറ്റിൻ വാക്കാണ്: അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാഫി. ഈ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് അവൻ കൺട്രോൾ ചെയ്യും. ആ കാലത്തിന് തിരുവചനം പറയുന്ന പേരാണ് മഹോപദ്രവം. ഇതിൻ്റെ മുഴുവൻ അടയാളങ്ങൾ സ്വർഗം 2-3 വിധത്തിൽ നൽകിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ തിരുമൊഴികൾ. രണ്ട്, പ്രവാചകന്മാരിൽ കൂടിയും വെളിപ്പാട് പുസ്തകത്തിൽ കൂടിയും സംഭവം എഴുതിയിരിക്കുന്നത്. മൂന്ന്, രാഷ്ട്രീയ സംഭവങ്ങളുടെ വ്യതിയാനം പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമൊഴി, പ്രവാചകന്മാരും വെളിപ്പാട് പുസ്തകത്തിലും എഴുതിയത്, അന്ത്യകാല പൊളിറ്റിക്കൽ സംഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകം 2600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്, ഇത് മുഴുവൻ ഇനിയും തികയുവാൻ ഒന്നുമില്ല. ആദ്യമേ നമുക്ക് നോക്കാം, ഇതൊരു സയന്റിഫിക്കൽ ഏജ് ആണല്ലോ. എന്ത് ശാസ്ത്രം പറയുന്നു? കർത്താവായ യേശു തമ്പുരാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ 2 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയതാണ്. ഇന്ന് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവർക്ക് ഉത്തരമില്ലാത്ത കീറാമുട്ടി. കർത്താവായ യേശു പറഞ്ഞു, വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 21:25 വാക്യം വായിക്കാം. ഇത്രയും സംഭവങ്ങൾ നടന്നാൽ അടുത്ത വാക്യം
അവർ കാണും, എല്ലാവരും കാണുമെന്നല്ല, കാത്തിരിക്കുന്നവർ കാണും. രണ്ട് വാക്യത്തിൽ തമ്പുരാൻ പറഞ്ഞത് സയൻസിന് ഒരു കിറാമുട്ടിയായിട്ട് നിൽക്കുന്നു. സയൻസിനല്ല, ലോകത്തിലെ ഇന്ന് ജീവിക്കുന്ന 750 കോടി ജനത്തിനും ലോകത്തിന്റെ സ്ഥിതി മാറിയതിൻ്റെ ഭയങ്കരതയിൽ നിൽക്കുന്നു. ഈ പ്രപഞ്ചം ഇന്ന് വരെയും ഒരറ്റം കണ്ടുപിടിച്ചിട്ടില്ലാത്ത അണ്ടകടാഹം, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള നിരവധി ഗാലക്സികൾ. നമ്മുടെ ഗാലക്സി കുട്ടികൾക്കറിയാം, മിൽക്കി വേ, പിന്നെ അങ്ങോട്ട് കിടക്കുക, ഇത് 10,000 കോടി നക്ഷത്രം. അൽഫ സെഞ്ചുറി, ആൻഡ്രോമീഡ, സൺഫ്ലവർ, ട്രയാങ്കുലം, ബോട്ട്സ്, സീഗാർ, സൺഫ്ലവർ, പിൻവീൽ, ഇങ്ങനെ കിടക്കുന്നു എല്ലാം 10,000 കോടി നക്ഷത്രം. അതിൽ ഒരു ചെറിയ ഗാലക്സി നമ്മൾ പഠിക്കുന്ന മിൽക്കി വേ. ആ മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ. അതിലൊരു കുഞ്ഞു നക്ഷത്രമായ സൂര്യൻ, ആ സൂര്യനെ ചുറ്റുന്ന 8 പ്ലാനറ്റ്സ്. ആ പ്ലാനറ്റ്സിൽ ഈ കുഞ്ഞു ഭൂമിക്ക് മാത്രം മനുഷ്യ ജീവിതത്തിന് സാധിക്കുന്ന 4-5 കാര്യങ്ങൾ വേറെ എങ്ങുമില്ല. ഇത്രയും ഗാലക്സികളിൽ, ഇത്രയും പ്രപഞ്ചങ്ങളിൽ, ഈ 8 ഗ്രഹങ്ങളിൽ, ഈ ഭൂമിക്ക് മാത്രം മനുഷ്യന് വേണ്ടി നിർമ്മിച്ച 5 കാര്യങ്ങൾ, അത് 5 തീർന്നാലോ? 1, ഈ ഭൂമിയിൽ മാത്രമേ ഈ വിധത്തിൽ വെളിച്ചമുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ 98.4 or 36.5 ആണെങ്കിൽ അതിന് തക്കവണ്ണം ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ആവറേജ് 20 ഡിഗ്രി ചൂട് മാത്രം. ആവറേജ് ഇന്ത്യ 33, നിങ്ങൾക്ക് ഒരുപക്ഷെ 04 ആയിരിക്കാം. ആവറേജ് 20 ഡിഗ്രീസ് മാത്രം, വേറെ ഒരു സ്ഥലത്തും ഈ ചൂടില്ല. അങ്ങനെ മതിയായ ചൂട്. 2, കുടിക്കുവാൻ മാത്രം ഉതകുന്ന നല്ല വെള്ളം. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ മനുഷ്യർക്ക് ഉപയോഗിക്കുവാൻ, ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ വെള്ളം. 1, ചൂട്. 3, 12 മണിക്കൂർ രാത്രി. ഈ ചൂട് ഞാൻ പറഞ്ഞല്ലോ, വേറെ എങ്ങുമില്ല. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ, ശുക്രൻ. അവിടുത്തെ ചൂട് 282 ഡിഗ്രിയാ. 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കുമല്ലോ. അപ്പോൾ ഇവിടെ ആവറേജ് 20, തീർന്നില്ല വെളിച്ചം. 12 മണിക്കൂർ രാത്രി ഈ ഭൂമിയിൽ മാത്രം. നമ്മുടെ അയലൊക്കെക്കാരൻ ശുക്രനിലെ രാത്രി 121 ദിവസമാണ് ഒരൊറ്റ രാത്രി. അറിയാമോ, ഒന്ന് ഇരുട്ടിയാ നേരം വിളക്കാൻ 121 ദിവസം. ഉറങ്ങാൻ കൊതിയുള്ളവരവിടെ പോയാൽ 3 ഉറക്കം 1 ബർത്ത്ഡേ. 3-ാമത്തെ സംഭവം തീർന്നില്ല വെളിച്ച്. നോക്കിക്കേ, 4, ശ്വസിക്കുവാൻ പറ്റിയ ഓക്സിജൻ. എത്ര മനോഹരമായിട്ടാണ് ഇത് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. ഓക്സിജൻ ശ്വസിക്കുന്നതെന്ന് നമ്മൾ പറയും, ഓക്സിജൻ ആണോ? അല്ല. 79% നൈട്രജൻ, 20% ഓക്സിജൻ, ബാക്കി 5 കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം. ഇതായി വലിച്ചു കയറ്റുന്നത്. ഈ 7 ഗ്യാസ് ഉള്ള ഓക്സിജൻ ഈ ഭൂമിയിൽ മാത്രം. 5, ഗ്രീനറി, ഹരിതവർണ്ണങ്ങൾ ഈ ഭൂമിയിൽ മാത്രം. ഇത് 5 പോയാലോ? വെള്ളം മാലിന്യമായാലോ? വെളിച്ചം അതിരൂക്ഷമായ ചൂടായാലോ? രാത്രി കൂടിയാലോ? വെള്ളം അഴുക്കായാലോ? ചിന്തിച്ചു നോക്കിക്കേ. ഓക്സിജൻ, നിങ്ങൾ എല്ലാവരും പറയുന്ന വാക്ക പൊല്യൂഷൻ, അത് വർദ്ധിച്ചാലോ? ഈ 5 കാര്യങ്ങളുടെ സമഗ്രമായിട്ട് അതിനെ എബ്രിഡ്ജ് ചെയ്ത് പറഞ്ഞതാണ് കർത്താവ്, സൂര്യനിൽ ലക്ഷ്യമുണ്ടാകും. എത്ര കറക്റ്റാ അത് നിവർത്തിച്ചത്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഞാനും നിങ്ങളും. സൂര്യനിൽ ലക്ഷ്യം. ഇന്ന് ഏത് രാജ്യത്ത് എന്നാലും ഈ ശാസ്ത്രത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, സയൻസ് ഇത്ര പുരോഗമിച്ചത് ഞാൻ വിശ്വസിക്കുന്നു തിരുവചനം സത്യമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കാനാ.
കാരണം സൂര്യനിൽ കർത്താവ് പറഞ്ഞു സൂര്യനിൽ ലക്ഷ്യമുണ്ടാകും അപ്പോൾ വെളിപ്പാട് 6:12 അല്പം കൂടെ വിശദീകരിച്ച് യോഹന്നാൻ അപ്പോസ്തലന് കിട്ടി സൂര്യനിൽ സംഭവിക്കുന്ന എന്താ വായിക്കാം കർത്താവ് പറഞ്ഞു there shall be sign at sun ഇവിടെ കുറച്ചുകൂടെ വെളിപ്പെടുത്തി സൂര്യൻ കരിമ്പടം പോലെ കറുക്കും കുഞ്ഞാട് 6 പൊട്ടിക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം കുഞ്ഞാട് 6 പൊട്ടിക്കുന്നത് റാപ്ചർ എന്ന മഹാസംഭവം കഴിഞ്ഞ് 3.5 കഴിയുമ്പോഴാ ഞാൻ എന്തിനാണെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുഞ്ഞാട് 1 പൊട്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6 വായിച്ചേ വെളിപ്പാട് 6 അടുത്ത വാക്യം അതാണ് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം വെള്ളക്കുതിരപ്പുറത്ത് അപ്പോൾ കുഞ്ഞാട് 1 പൊട്ടിച്ചു എപ്പോൾ ആ കുഞ്ഞാട് 1 പൊട്ടിക്കുന്ന അറിയാമോ 5 കാണാം യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ 7 ഒരു പുസ്തകം ആ പുസ്തകം കുഞ്ഞാട് മേടിക്കുമ്പോൾ ഒരു പാട്ടുപാടും ആ പാട്ടുപാടുന്ന ആരാണെന്ന് ശ്രദ്ധിച്ചുകൊള്ളണം 5:8 വാക്യം വായിക്കാം 8 നാല് ജീവികളും 24 മൂപ്പന്മാരും അടുത്തത് നിങ്ങൾ ആ ഫ്ലെക്സിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വാക്ക് കാണാം അടുത്ത വാക്യം നിന്റെ രക്തം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് നോക്കിക്കോണം 24 മൂപ്പന്മാർ പാടുകയാണ് യു റിഡീംഡ് അസ് ബൈ യുവർ ബ്ലഡ് നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു ഈ പാട്ട് സ്വർഗത്തിലാ പാടുന്നത് 24 മൂപ്പന്മാരാ അവരുടെ പാട്ടിന്റെ അർത്ഥം നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പാപക്കര മാറി വിലയ്ക്ക് മേടിക്കപ്പെട്ടവർ എന്ന് കരങ്ങളെ ഉയർത്തിക്കേ ഈ കരങ്ങളെ ഉയർത്തുന്ന പ്രിയമുള്ളവർ ആ പാട്ട് പാടുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഈ പാട്ട് പാടുന്ന നമ്മളാ അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെന്നു നാം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാണ് കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നത് അതാണ് വെളിപ്പാട് പുസ്തകം 6 ആരംഭിക്കുന്നത് കുഞ്ഞാട് 1 പൊട്ടിക്കുന്നു റാപ്ചർ കഴിഞ്ഞു റാപ്ചർ നമ്മൾ പഠിക്കുന്നത് അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ 6 മുദ്ര പൊട്ടിക്കുന്നത് 3.5 കഴിയുമ്പോഴാ അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു കർത്താവ് പറഞ്ഞു സൂര്യനിൽ ലക്ഷ്യം ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഏതോ വലിയ ഭീമനായ ശക്തന അഴിവില്ലാത്തതാണെന്ന അതിനാണ് ശാസ്ത്രത്തെ തമ്പുരാൻ വിപുലീകരിച്ചപ്പോൾ സയൻസ് പിടിച്ചെടുത്തു എന്താണ് ഈ സൂര്യൻ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും വേറൊരു ഭാഷ പഞ്ചായത്തിൽ ഡാളസിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ ഒരു സെക്കൻഡിൽ 60 കോടി ഡിഗ്രി ചൂടിൽ 1.5 കോടി ടൺ ഹൈഡ്രജൻ കത്തിഹീലിയം ആകുന്ന ഒരു വലിയ ആണവ നിലയം ആറ്റം സ്റ്റേഷനാ സൂര്യൻ ഇറ്റ് ഈസ് എ സ്റ്റാർ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളുടെ പേരാണ് നക്ഷത്രം സ്റ്റാർ അവിടെ ഹൈഡ്രജൻ കത്തിഹീലിയം ആകുകയാണ് സൂര്യൻ ഇനി നിങ്ങളൊന്ന് കേട്ടോണം ഇനിയും 500 കോടി വർഷം കത്താനുള്ള എനർജി സൂര്യനുണ്ട് പക്ഷെങ്കിൽ സയൻസ് പറയുന്നു സൂര്യന് ക്ഷയരോഗം അവരുടെ ആ അലങ്കാര ഭാഷ പറഞ്ഞതാ കാരണം സൂര്യൻ 3 ഭാഗമാ നമ്മളുടെ നഗ്നനേത്രങ്ങളോട് കാണാൻ പാടില്ല ഈ ചൂട് നിമിത്തം എങ്കിലും 3 ഭാഗം ഫോട്ടോസ്പിയർ ക്രോമോസ്പിയർ കൊറോണ ഇന്നർ സർക്കിളിന്റെ പേരാണ് കൊറോണ അവിടെ കാരണമറിയാം മേല അതിശക്തമായ ആളിക്കത്തൽ നടക്കുന്നു അതിന് പറയുന്ന സയന്റിഫിക്കൽ പേരാണ് CME കൊറോണൽ
മാസ് ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ കണക്കില്ലാത്ത ഇന്ധനം തുപ്പുന്നു, എനർജി സ്പ്യൂയിങ്. ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഫോൺ ഡെഡ് ആകുന്നത് ഇന്റർനെറ്റിന്റെ കുഴപ്പമല്ല. ചിലപ്പോൾ നമ്മുടെ ടി വി ഒരു സെക്കൻഡ് ഓഫ് ആകുന്നത് ടി വിയുടെയോ സ്റ്റേഷന്റെയോ തകരാറല്ല. ഇതെല്ലാം സി എം ഇ എന്ന മഹാസംഭവത്തിന്റെ ആക്ഷനാണ്. സയൻസ് അത് കണ്ടുപിടിച്ചു, തീർന്നില്ല. അവർ പറയുന്നു, ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് ഈ രാജ്യത്തിലാണ്. അദ്ദേഹത്തിന്റെ ആസ്ഥാനം ഞാൻ വിശ്വസിക്കുന്നു കാലിഫോർണിയയിലാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ ഫ്രാങ്ക് ഹിൽ. അദ്ദേഹം വെളിപ്പെടുത്തിയ ഏറ്റവും ഗൗരവമുള്ള ഒരു വിവരം നിങ്ങൾ കേട്ടുകൊള്ളണം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സൈറ്റ് അടിച്ചാൽ കിട്ടിയേക്കാം. അദ്ദേഹം പറയുന്നു, ഈ സൂര്യൻ ഇങ്ങനെ ഇന്ധനം തുപ്പുന്നതിന്റെ പേരാണ് ഗ്ലോബൽ വാർമിംഗ്. അതാണ് ഈ ക്ലൈമറ്റിക്കൽ ചേഞ്ച്, ഗ്ലോബൽ വെതർ ചേഞ്ച്. ലോകത്തിലെ 198 രാജ്യങ്ങളിലെയും കാലാവസ്ഥ മാറി. ചൂട് ക്രമാതീതന ഉയർന്നു. ഒരിക്കലും ചൂടടിക്കാത്തൊരു സ്ഥലമാണ് നോർത്ത് പോൾ. ചൂടടിക്കാൻ പാടില്ല, കാരണം അത് ഭൂമിയുടെ ഒരു കൂളർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ദൈവം നമ്പരാൻ ഇട്ടിരിക്കുന്ന ഐസിന്റെ പേരാണ് പോളാർ ഐസ്, പാക്ക് ഐസ്, ഫാസ്റ്റ് ഐസ്. ഓരോ ഐസിന്റെയും കനം 50 മൈലാണ്. ഏറ്റവും അടിയിലത്തെ ലെയറിന്റെ പേരാണ് പോളാർ ഐസ്. അതിന്റെ മേലിലാണ് പാക്ക് ഐസ്, അതിന്റെ മേലിലാണ് ഫാസ്റ്റ് ഐസ്. അട്ടിയിട്ടിരിക്കുക, അതിന്റെ പെനട്രേഷൻ തണുപ്പാണ് ഈ മരുഭൂമികളിൽ പോലും ആള് ജീവിക്കുന്നത്. ശാസ്ത്രം ഭയപ്പെടുന്നു, ഏറ്റവും അടിയിലത്തെ പോളാർ ഐസ് വരെ ഉരുകാൻ തുടങ്ങി. നിങ്ങൾ പത്രവാർത്ത കേട്ടില്ലേ, കൊച്ചി നഗരം മുതലുള്ള ഹാർബർ എല്ലാം കടലിനടിയിൽ പോകും വളരെ വേഗമെന്ന്. എന്താ ഇത് ഉരുകിയൊഴുകുകയാണ്? 5600 മീറ്റർ പൊക്കമുണ്ടായിരുന്ന ഹിമാലയത്തിന്റെ ഒരു മഞ്ഞുമല സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ചൈനക്കാർ അളന്നിട്ട് 3ാം വർഷം ചെന്നപ്പോൾ അവർ അതിശയം കൂറി. 5600 മീറ്റർ 3 മീറ്ററായി കുറഞ്ഞു. ബാക്കി 5597 കിലോമീറ്ററും ഉരുകി അറേബ്യൻ കടലിൽ പതിച്ചു. ആ പതിപ്പുകൾ പല പ്രശ്നങ്ങളുണ്ടായി, അതിവിടെ എല്ലാം വരും. ആ തണുപ്പും അറേബ്യൻ കടലിന്റെ ചൂടും രണ്ടും കൂടെ മിക്സപ്പ് ആയപ്പോൾ മത്സ്യങ്ങൾക്ക് നിൽക്കാൻ മേല. അതുകൊണ്ടാണ് തീരപ്രദേശത്തെ മലയാളികൾക്ക് സുപരിചിതമായ അയലെ മത്തി സ്ഥലം വിട്ടു. ഇതെല്ലാം അതിന്റെ റിയാക്ഷൻ ആണ്. ഈ ചൂട് ഇങ്ങനെ കൂടിയാൽ ഗ്ലോബൽ വാർമിംഗ്. നിങ്ങളും ഞാനും എല്ലാം അനുഭവിക്കുന്നതാണ്. ഈ ഡാളസ് പട്ടണത്തിലെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ, 100 മേളിൽ പോകുന്നില്ലേ? ലോകത്തിലെ സകല രാജ്യങ്ങളിൽ ചൂട് കൂടുന്നത് കണ്ടോ? കാരണം സൂര്യനിൽ സംഭവിച്ചിരിക്കുന്ന ക്ഷതം തീർന്നില്ല. അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തൽ കേട്ടുകൊള്ളുക, ഈ ഗ്ലോബൽ വാർമിംഗ് ഈ റേറ്റിൽ പോയാൽ, നിങ്ങൾ അടുത്ത് ശ്രദ്ധിച്ച് കേട്ടോണം. അദ്ദേഹം പറയുന്നു, 2024 2026 ഇടയിൽ ഈ സൂര്യൻ ഇതുപോലെ ഉദിക്കത്തില്ല. സൂര്യൻ അവധിയെടുത്തൊരു ലോങ് സ്ലീപ്പിന് പോകും. ഈ സൂര്യൻ 2024-26 കഴിയുമ്പോൾ ഉദിക്കത്തില്ല. സൂര്യൻ അവധിയെടുത്ത് വെക്കേഷന് പോകുമെന്ന്, ലോങ് സ്ലീപ്പ്. പ്രൈസ് ദ ലോർഡ്. അതാണ് വെളിപ്പാട് 6:12 പറയുന്നത്. അദ്ദേഹം പറയുന്നത് 2024-26 മുന്നോട്ടോ പുറകോട്ടോ വരാം. കാരണം സയന്റിഫിക്കൽ നിഗമനമാണെങ്കിൽ ഒരിഞ്ച് തെറ്റാത്തതാണ് തിരുവചനം. തിരുവചനം പറയുന്നു, കർത്താവിന്റെ വരവിൽ തന്റെ സഭയെ ചേർക്കപ്പെട്ട ശേഷം 3.5 വർഷം കഴിയുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. എന്നാൽ പ്രിയമുള്ളവരെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. ഈ തലമുറ സൂര്യൻ ഉദിക്കത്തില്ല എന്നുള്ളത് കണ്ട തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 2018 അധികം ഒന്നും പുറകോട്ട് പോകണ്ട. 2018 ജാനുവരി 14 മുതൽ 40 ദിവസം സോവിയറ്റ് റഷ്യയിലെ ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടന്ന സ്റ്റേറ്റുകളിൽ ഒന്നും 40 ദിവസങ്ങൾ സൂര്യൻ ഉദിച്ചില്ല. 2018 ജാനുവരി മിഡിൽ മുതൽ കർത്താവ് എല്ലാം നേരത്തെ കാണിക്കുകയാണ്.
സൂര്യൻ ഉദിക്കത്തില്ല എന്ന് സയൻസ് പറഞ്ഞെങ്കിൽ അത് അക്ഷരീകമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ 40 ദിവസം നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ വടക്ക് കിടക്കുന്ന സോവിയറ്റ് യൂണിയന്റെ നോർത്ത് പോളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. സയൻസ് അതിന് പറയുന്ന പോളാർ എഫക്റ്റ് എന്നാണ്. തൻ നിമിത്തം പുഷ്പങ്ങൾ വാടിപ്പോയി, ഇലകൾ കൊഴിഞ്ഞു, ആളുകളുടെ എല്ലാ ശരീരത്തിന്റെ സ്കിന്നിൽ ചെതുമ്പൽ പോലെ വന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ സൂര്യൻ മന്ദം മന്ദം കയറിയപ്പോൾ ആബാലവൃദ്ധം ഡാൻസ് ചെയ്ത് സൂര്യനെ സ്വീകരിക്കുന്ന ചിത്രം ഞാൻ കണ്ടു. അത് ഈ തലമുറയിൽ സംഭവിച്ചത് സത്യമാണെങ്കിൽ തിരുവചനത്തിന് വ്യത്യാസമില്ല. എന്റെ പ്രിയൻ പറഞ്ഞു, സൂര്യനിൽ ലക്ഷ്യം. റാപ്ചർ എന്ന് പറഞ്ഞെന്നാൽ മതിയായ മനുഷ്യർക്കൊരുങ്ങുവാൻ ദൈവം നമ്പുരാൻ അടയാളങ്ങളെല്ലാം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളല്ല ഹ്യൂമൻ ബീയിങ് ആണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാരണങ്ങളാൽ മന്ദത വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെ കാരണം എന്താന്ന് ചിന്തിക്കുമ്പോൾ ബൈബിൾ മാത്രം നോക്കാതെ ബൈബിളിൽ പറയുന്ന ലോകത്തിൽ സംഭവിക്കുന്ന നോക്കുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം. അതും കണ്ട തലമുറയല്ലേ നിങ്ങൾ. 2600 വർഷം മുമ്പ് യോവൽ പ്രവാചകൻ പറഞ്ഞു, യഹോവയുടെ വലിയ ദിവസം വരും മുൻപേ ചന്ദ്രൻ രക്തമാകും. ഒടുവിലത്തതും നാലാമത്തതുമായ ബ്ലഡ് മൂൺ 2014 സെപ്റ്റംബർ 25 വന്നത് കണ്ടവരില്ലേ? ഇതിനകത്തിരിക്കുന്നവർ കാണുകയല്ലേ? കൃപയാൽ ഞാൻ കണ്ടു, ഇന്ത്യയിൽ കണ്ടില്ലെങ്കിലും മറ്റനേക രാജ്യങ്ങളിൽ കണ്ടു. ചന്ദ്രൻ രക്തമായി, ബ്ലഡ് മൂൺ. അതെന്തിനാണ്? ഇതാ ഇസ്രായേൽ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. 2014 സെപ്റ്റംബർ 25 ബ്ലഡ് മൂൺ വന്നതിന്റെ പിറ്റേ ദിവസം ഇസ്രായേലിലെ റബിമാർ അവരുടെ പ്രധാനമന്ത്രിയെ കണ്ട് യോവേൽ പ്രവചനവുമായി ചെന്ന് വായിച്ചു കേൾപ്പിച്ച് വെച്ച് പറഞ്ഞു, ഈ പ്രവചനം ഇതാ ഇവിടെ നിവർത്തിക്കുന്നു. ചന്ദ്രൻ ബ്ലഡ് മൂൺ ആയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവാണ്. അവർ പറയുന്ന കർത്താവ് എന്നല്ല, മശിഹായുടെ വരവാണ്. മശിഹായെ സ്വീകരിക്കാൻ നമുക്കൊന്നൊരുങ്ങണം. അവരുടെ ഒരുക്കം നാളെ ഞാൻ അല്പം പറയും, ശ്രദ്ധിച്ചോ എന്ന് പറയുക. ഇതിനോടനുബന്ധിച്ച് പറയണമല്ലോ, അവർ പറയുന്നു, വി ഷുഡ് പ്രിപ്പയർ ടു റിസീവ് മസീഹ. മസീഹ ഹോട്ടലിൽ താമസിക്കത്തില്ല, മസീഹ പാലസിൽ താമസിക്കത്തില്ല. മസീഹ വരികയാണെങ്കിൽ അവൻ ദേവാലയത്തിലെ താമസിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മസീഹയ്ക്ക് വേണ്ടി ദേവാലയം നിർമ്മിക്കണം. എവിടെ നിൽക്കുന്ന സംഭവം? അമേരിക്കയോടും റഷ്യയോടും ഒരുപോലെ അവർ അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് ദേവാലയം നിർമ്മിച്ചു കിട്ടുവാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. സംഗതി വരുന്നതുണ്ടോ? അപ്പോൾ ഇതുവരെ വൈരാഗ്യത്തിൽ നിന്നിരുന്ന സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ രാജാവ് വിളിച്ചു പറഞ്ഞു പബ്ലിക്കിൽ, ഇസ്രായേലിനെ അവർക്കൊരു രാജ്യം തിരഞ്ഞെടുക്കാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. സംഭവങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കണം. അവർ ഒരുങ്ങുന്നു. ആ ഒരുക്കം നമ്മൾ അല്പം നാളെ ചിന്തിക്കാം. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രങ്ങളിൽ ലക്ഷ്യം. വെളിപ്പാട് 6:12 വായിച്ചത് കേട്ടോ, നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കും. അതും സംഭവിച്ചു സോവിയറ്റ് റഷ്യയിൽ അതേ വർഷം ഫെബ്രുവരി 15. അവരുടെ തെക്ക് പടിഞ്ഞാറുള്ള യൂറാൽ പർവ്വതത്തിൽ ഒരു നക്ഷത്രം വന്ന് വീണു. അവരുടെ ഭാഷയിൽ 11,000 പേർ ഗുരുതരമായി പൊള്ളലേറ്റു. തീർന്നില്ല. എന്റെ പ്രിയൻ പറഞ്ഞു, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ആ വാക്യം, തമ്പുരാൻ പറഞ്ഞ വാക്യം 2009 ഡിസംബർ 26 കൊണ്ട് നിവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ആഘാതം ഇതുവരെ തീർന്നിട്ടില്ല. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. കടലുണ്ട്, 36 കോടി ചതുരശ്ര കിലോമീറ്റർ കടൽ. ഈ ഭൂമിയെ ബാലൻസ് ചെയ്യേണ്ടത് കടലാണ്. അതിനാണ് 1/3 കര, 1/3 കടൽ എങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ആ കടലിനെ ആസ്പദമാക്കിയാണ് ഇവിടുത്തെ കാലാവസ്ഥ. എന്തുകൊണ്ട് ടെർണോഡോ വരുന്നു? എന്തുകൊണ്ട് സൈക്ലോൺ വരുന്നു? അതിൻ്റെ എല്ലാ പിമ്പിൽ കിടക്കുന്നത് കടലാണ്. കർത്താവ് പറഞ്ഞില്ലേ, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം, റോറിങ്. മൂന്ന് ഭാഗമാണ് കടൽ. ദ
ദൈവം നമ്പുരാൻ കടൽ സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്ന് ഭാഗമാ. നമ്മൾ കാണുമ്പോൾ കടൽ സുന്ദരമായിട്ട് ഇങ്ങനെ അലയടിക്കുന്നു, എന്നാൽ ആ കടൽ പസഫിക് സമുദ്രം 4 കിലോമീറ്റർ, ഇന്ത്യൻ സമുദ്രം 3.5 കിലോമീറ്റർ, മൂന്ന് ഭാഗം. ദൈവസമുദ്രം സൃഷ്ടിച്ചത് കേട്ടുകൊള്ളുക, ഏറ്റവും മേളിലത്തെ 300 മീറ്റർ മാത്രം എപ്പിലിമ്യോൺ, അവിടെ മാത്രമേ സൂര്യപ്രകാശം ചെല്ലത്തുള്ളൂ, ശബ്ദവും. അതിന് അടിഭാഗം മറ്റൊരു ഡെൻസിറ്റി സാന്ദ്രത, രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ഹൈപ്പോലിമ്യോൺ. എപ്പിലിമ്യോൺ ഹൈപ്പോലിമ്യോൺ അടി പൈക്ലോക്ലൈൻ ആഴക്കടൽ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കടലിൻ്റെ അടിയിലെ പ്രഷർ കരയേക്കാൾ 700 ഫോൾഡ് ആണ് കൂടുതൽ. നമ്മുടെ ഈ ശരീരം, ഈ തല ഇതുപോലെ അവിടെ ചെന്നാൽ അര സെക്കൻഡ് മതി പപ്പടം പോലെ പൗഡറാവും, അത്ര പ്രഷറാണ് കടലിൻ്റെ അടിയിൽ. കാരണം കടലിൻ്റെ അടിയിൽ 5 കിലോമീറ്റർ ആഴത്തിൽ ലൈവ് വോൾക്കാനോസ് ഉണ്ട്, അഗ്നിപർവ്വതം ലൈവാ. 5 കിലോമീറ്റർ താഴെയാണ് വോൾക്കാനോ. അവിടെ കരയിൽ 60 കിലോമീറ്റർ 40 മൈലാ, അവിടെ അത് വേണ്ട, 3 മൈൽ താഴെ വോൾക്കാനോയാ. അത് പൊട്ടിയാൽ 6000 ഡിഗ്രിയിൽ മാഗ്മ വെളിയിൽ വരും ചൂടിൽ. അത് പൊട്ടാതിരിക്കാൻ തമ്പുരാൻ വെച്ചിരിക്കുന്ന, അത് എൻ്റെ അലങ്കാര ഭാഷ പറഞ്ഞാൽ, ആ അഗ്നിപർവ്വതം അവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പെരുന്നാളിന് വെടികെട്ടിന് വെച്ചിരിക്കുക, അന്ത്യന്യായവിധി കഴിയുമ്പോൾ ഈ ഭൂമി കത്തിക്കാൻ. എന്നാൽ ശാസ്ത്രം ഭയത്തോടെ പറയുന്നു കടലിന് 23 ഡിഗ്രി ചൂട് മതി, മതിയായ വാട്ടർ നമുക്ക് കിട്ടും, നീരാവി വെള്ളം കിട്ടും. അതെല്ലാം മാറി, ഗ്ലോബൽ വാർമിംഗ് 30 മാറി, 40 മാറി, 50 മാറി, കടലിൻ്റെ ചൂട് 60 കയറി, തീർന്നില്ല. 2005 തെക്കൻ അമേരിക്കയിലെ ഇക്വഡോറിൽ കടലിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് ഉയർന്നു, 75-80 ഡിഗ്രി വന്നു, കടൽ അയഞ്ഞു. എപ്പിലിമിയോൺ പൈക്ലോക്ലൈൻ ഹൈപ്പോലിമിയോൺ മിക്സപ്പായി, ഒറ്റ വൾക്കാനോ പൊട്ടി, ഒരെണ്ണമേ പൊട്ടിയുള്ളൂ. ഈ പറഞ്ഞ 6000 ഡിഗ്രി ചൂടുള്ള മാഗ്മ എന്ന ദ്രാവകം അറ്റ്ലാന്റിക് സമുദ്രത്തിലോട്ട് വന്നു. ആ 6000 ഡിഗ്രി ചൂടുള്ള മാഗ്മ അറ്റ്ലാന്റിക് സമുദ്രം ഭൂമി കിഴക്കോട്ട് കറങ്ങുന്നതുകൊണ്ട് കിഴക്കോട്ട് വൊമിറ്റ് ചെയ്തു, അത് ഇന്ത്യൻ സമുദ്രത്തിലോട്ട് ചെന്നു. ഈ 6000 ഡിഗ്രി അവിടെ ചെന്നപ്പോൾ 5000 ഡിഗ്രിയായി, 1000 ഡിഗ്രി കുറഞ്ഞു. ഈ 5000 ഡിഗ്രി ചൂട് കിഴക്കോട്ട് വന്നു, ഇന്തോനേഷ്യയുടെ സമീപത്ത് വന്നു. 2009 ഡിസംബർ 26 അതവിടെ ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ ഭൂമിയുടെ അടിയിലോട്ട് ചെന്നിട്ട് റിക്ടർ സ്കെയിലിൽ 9.9 തീവ്രതയുള്ളൊരു എർത്ത്വേക്കുണ്ടായി കടലിൽ, 2009 ഡിസംബർ 26 ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണി. അടുത്ത ദിവസം ലോകം കേട്ട വാർത്ത നിങ്ങൾക്കറിയാം, മലയാളികൾ ഉൾപ്പെടെ 300,000 പേർ മരിച്ച സുനാമി. പക്ഷെ തീർന്നില്ല, അവിടെ അന്ത്യകാല സംഭവങ്ങളുടെ ആരംഭം തുടർന്നു. കാരണം അതേ സമയത്ത് തന്നെ യെശയ്യാ പ്രവചനം എടുത്തു വെച്ചേക്കണമേ സിസ്റ്ററേ, 13-ാം അധ്യായത്തിൽ ഒരു വാക്യം നിറവേറി. ആകാശത്തിൽ പാറി നടക്കുന്ന സ്ട്രെയിഞ്ചിലറ്റ് എന്ന വസ്തു ഒരെണ്ണം ഇന്ത്യൻ സമുദ്രത്തിൽ വീണു, സുനാമി ഉണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ സുനാമിയുടെ ആഘാതവും സ്ട്രെയിഞ്ചിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതായാലും ഒരെണ്ണം പതിച്ചു, അത് സ്പീഡ് പായുന്നത് 1,200,000 കിലോമീറ്ററിലാണ്. അത് കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് സെക്കൻഡുകൾ കൊണ്ട് ഹിമാലയത്തിൻ്റെ അടിവഴി വന്ന് നോർത്ത് പോൾ വഴി ഉത്തരധ്രുവം വഴി വെളിപ്പോയി. ഫലം നിങ്ങൾക്ക് കേൾക്കണമോ? ഏഷ്യയുടെ ഏറ്റവും വലിയ പ്ലേറ്റായ ഏഷ്യാ പ്ലേറ്റ് ടെർമിനേറ്റ് ചെയ്ത് ടിബറ്റൻ പ്ലേറ്റ് ആരംഭിക്കുന്നത് ഹിമാലയത്തിൻ്റെ അടിയിലാണ്. അതുവഴിയാ പോയത്, ഈ പ്ലേറ്റ് രണ്ടും തമ്മിൽ വിട്ടുപോയി. അതുകൊണ്ടാണ് ഹിമാലയം ഒടിഞ്ഞു വീഴാൻ സാധ്യത എന്ന് ശാസ്ത്രം പറയുന്നു. ഏറ്റവും ശക്തമായ ഭൂകമ്പം നമ്മുടെ മാതൃരാജ്യത്തും ഏഷ്യയിലും എപ്പോഴും നടക്കാം, കാരണം പ്ലേറ്റ് മാറി. തീർന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് അമേരിക്കൻ സയന്റിസ്റ്റാണെന്ന് തോന്നുന്നു ഒരു വലിയ ദുരന്ത സംഭവം കണ്ടുപിടിച്ചു. ഈ സ്ട്രെയിഞ്ച്ലെറ്റ് പോയതിൻ്റെ ബാക്കി പത്രം എന്ന വണ്ണം നോർത്ത് പോൾ 2.5 ഡിഗ്രി മാറിപ്പോയി. എവിടെ നിൽക്കുന്നു? ഈ 2.5 ഡിഗ്രി മാറിയ ഒരു ഭൂമിയിലാണ് ഈ യോഗം നടക്കുന്നത്. ഇത് യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. 13-ാം അധ്യായം
പതിമൂന്നാം വാക്യത്തിൽ 2600 വർഷം മുമ്പേ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞത് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ വായിക്കാം. ആ ആ ആ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകുമെന്ന് വളരെ ലജ്ജിബിളായി തിരുവചനത്തിൽ ദൈവദാസനെ കൊണ്ട് എഴുതിച്ചത് നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 10 വർഷമായി. ഇതുകൊണ്ടുകൂടിയാണ് ഈ കാലാവസ്ഥ മാറിയത്. ഗ്ലോബൽ വാർമിംഗ് മാത്രമല്ല, ഭൂമിയുടെ 23 ഡിഗ്രി ചെരിവിൽ അല്പം വ്യത്യാസം വന്നു. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് താമസിക്കത്തക്കുള്ള സൗകര്യങ്ങൾ ഇത്ര ക്രമീകരിച്ചത് മാറുമ്പോൾ എന്താണ് വരുന്നു? ദൈവത്തിന്റെ കോപം ഭൂമിയിലേക്ക്. വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ ദൈവകോപം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ സംഭവങ്ങൾ. അതോടൊപ്പം കർത്താവ് പറഞ്ഞു, ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകും. കഴിഞ്ഞ തലമുറയോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കത്തില്ല. ഇന്നത്തെ തലമുറയോട് പറയണ്ട, എല്ലാവർക്കും അറിയാം ബൈഹാറ്റാണ്. ആകാശം 5 തട്ടാണല്ലോ, അതിൽ 2-ാമത്തെ തട്ട് 1.5 കോടി ടയറായി പോയി. ഓസോൺ അത് തീർന്നില്ല. ആകാശത്തിന്റെ മേളിലൊരു ഭാഗമുണ്ട്, ആകാശം നമ്മൾ കാണുന്ന ഈ സ്കൈ. ദൈവം അതിന്റെ സയന്റിഫിക്കൽ വാക്ക് ആദ്യം ഉപയോഗിച്ചത് വേദവസ്തുവിലാ. വിധാനം ഉണ്ടാകട്ടെ, ഉൽപ്പത്തി 1-ലെ അടുക്കുകളെന്നാ വിധാനം എന്ന് പറഞ്ഞാൽ, ലെയർ ഉണ്ടാകട്ടെ. അതാണ് ഒടുവിൽ സയൻസ് കണ്ടുപിടിച്ചത്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. അത് 5 കാര്യങ്ങൾക്കാ, എല്ലാം ഞാൻ പറയുന്നില്ല. മേളത്തതാണ് അയണോസ്ഫിയർ. അതാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ രക്ഷാ കവചം. കാരണം 282 ഡിഗ്രി ചൂടിൽ ചെല്ലുന്ന സൂര്യൻ്റെ ചൂട് ശുക്രനിൽ ചെല്ലുമ്പോൾ ഈ അമേരിക്കയിലൊക്കെ എങ്ങനെ ഇത്ര കുറഞ്ഞു വന്നു? ഈ ഭൂമിയിൽ എങ്ങനെ അതേ സൂര്യൻ തന്നെ അതേ ചൂട് തന്നെ നമുക്ക് കിട്ടുമ്പോൾ, നമ്മുടെ നെയ്ബർ പ്ലാനറ്റിന് 282 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എങ്ങനെ കുറഞ്ഞു? അത് ദൈവം നമ്പുരാൻ ചെയ്ത വലിയ അറേഞ്ച്മെൻ്റാണ്. ആകാശത്തിൻ്റെ ആ മേൽത്തെത്തട്ടെ, അവിടെ അയണുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാസ്മ രൂപത്തിലുള്ള അയണുകളുണ്ട്, അയണോസ്ഫിയർ എന്ന് പറയും. അയണുകൾ നഷ്ടപ്പെട്ട, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അയണുകളുണ്ട് അയണോസ്ഫിയറിൽ. അത് പ്ലാസ്മ രൂപത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് പ്ലാസ്മ രൂപത്തിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്നും 2 തരംഗങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു. 2 തരംഗങ്ങൾ വരുന്നു. ഒന്ന് മാഗ്നറ്റിക് തരംഗം, 2 ഇലക്ട്രോണിക് തരംഗം. ഈ തരംഗം ഇങ്ങനെ വരുമ്പോൾ ദൈവം നമ്പുരാൻ്റെ പരിപാടി ഈ ഭൂമിയുടെ അടിയിൽ 6000 ഡിഗ്രിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. യോബിൻ്റെ ലേഖനത്തിൽ സയൻസിനേക്കാൾ മുമ്പ് എഴുതി, ഭൂമിയുടെ അടി തീ കണ്ടെന്ന് പോലെ ആഴിപോലെ കത്തുന്നു. എത്ര കറക്റ്റാ, 6000 ഡിഗ്രിയിൽ കത്തുന്ന ഫോഴ്സിലാണ് ഈ ഭൂമി കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ജിയോ മാഗ്നറ്റിസം. അത് ഈ ഭൂമിക്ക് മാത്രമേ ഉള്ളൂ. ജിയോ മാഗ്നറ്റിസം ഉള്ളത് കൊണ്ടാണ് മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ചന്ദ്രന് ചെന്നാൽ ഒഴുകി നടക്കുമെന്നറിയാമല്ലോ, ശൂന്യാകാശത്തിൽ ഒഴുകുമെന്നറിയാമല്ലോ. മനുഷ്യരിങ്ങനെ ഫ്ലോ അല്ലേ? ഇവിടെ നിങ്ങൾ കസേറയിൽ ഇരിക്കുന്നത് എന്താ, ഞാനിവിടെ നിൽക്കുന്നത് എന്താ? ഈ ജിയോ മാഗ്നറ്റിസം നമ്മളെ താഴോട്ട് വലിക്കും. അതുകൊണ്ടല്ലേ ഈ ഇരിക്കുന്ന നിങ്ങൾ ഞാനിപ്പോൾ എവിടെ ചെന്നേനെ? ചിന്തിച്ച് എവിടെ ചെന്നേനെ? ജിയോ മാഗ്നറ്റിസം ഇല്ലായിരുന്നെങ്കിൽ ഈ 6000 ഡിഗ്രിയിൽ കത്തുന്നത് കൊണ്ടാണ് ജിയോ മാഗ്നറ്റിസം. എന്താൽ കാരണം അറിയത്തില്ല. കഴിഞ്ഞ 150 വർഷമായി ഈ അകത്തെ കത്തലിൻ്റെ തീവ്രത 15% കുറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ പഴയ, ഇപ്പം നമ്മൾ പറയും, ഞാൻ വേറൊരു ഭാഗത്ത് പറയുക, ആർക്കും നടക്കാൻ കഴിയത്തില്ല, പഴയ കാലത്ത് നടക്കുക സത്യമാ, അതിൻ്റെ ഒരു മർമ്മങ്ങളുണ്ട്. പഴയ കാലത്ത് 5 മൈൽ നടന്നാലും കാല് കഴിക്കത്തില്ല, ഇപ്പം 50 ജോഡ് നടന്നാൽ കാല് കഴിക്കും. കാരണം എന്നാണെന്നറിയാമോ? ശീലമില്ലാഞ്ഞിട്ടല്ല, ജിയോ മാഗ്നറ്റിസത്തിൻ്റെ തീവ്രത കുറഞ്ഞു. അതുകൊണ്ടാണ് ആകർഷണത്തിൻ്റെ പരിധി ശകലം കുറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് നടക്കാനൊക്കെ സ്വല്പം ബുദ്ധിമുട്ട്. ഒരു കാര്യം, ആ 15% കുറഞ്ഞു. അടുത്തത് നിങ്ങൾ കേട്ടോണോ, സയൻസ് പറയുന്നു ഇനി ഒരു 10% കൂടി കുറഞ്ഞാൽ
ജിയോമാഗ്നറ്റസിന്റെ ഇനി ഒരു 10% കൂടെ കുറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മേളിൽ നിന്ന് വരുന്ന കാന്തിക വലയം മാഗ്നറ്റിക് വലയത്തെ പിടിച്ചു നിർത്തുന്നത് ഒരു അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഇതിനെ പിടിച്ചു നിർത്തുന്നത് ഈ ജിയോ മാഗ്നറ്റിസം ഭൂമിയുടെ ആകർഷണമാ അങ്ങനെ ഈ കാന്തിക വലയത്തെയും ഇലക്ട്രോണിക് വലയത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് 282 ഡിഗ്രിയിൽ ശുക്രനിൽ പോകുന്ന ചൂട് നമ്മളിലേക്ക് വരുമ്പോൾ വരാതെ സൂര്യൻ്റെ ചൂടിന് പറയുന്ന പേരാണ് സോളാർ ഫ്ലയർ അതിവിടെ തട്ടാതെ തെറിപ്പിച്ചു വിടുന്ന പരിപാടിയാണ് മാഗ്നറ്റോസ്പിയർ ചെയ്യുന്നത് മാഗ്നറ്റോസ്പിയറിൽ തട്ടി ശക്തമായിട്ടുള്ള ചൂടെല്ലാം പോയി മനുഷ്യ ശരീരത്തിന് അഫോർഡ് ചെയ്യാവുന്ന ചൂടേ ഇവിടെ വരുന്നുള്ളൂ മാക്സിമം 50-53 ഗൾഫിൽ വരെ വരുന്നതിൻ്റെ കാരണം അതാ അവിടുത്തെ ഈ മാഗ്നറ്റോസ്പിയറിൻ്റെ പ്രവർത്തനമാ എന്നാൽ ഇനിയും ഒരു 10% കൂടി കുറഞ്ഞാൽ മാഗ്നറ്റോസ്പിയറിൻ്റെ പവർ പോയാൽ സയൻസ് പറയുന്നു സോളാർ ഫ്ലയർ നേരിട്ട് വരും മനുഷ്യനെ വറത്തു പൊരിക്കും മനുഷ്യർ ചൂട് കൊണ്ട് കരിഞ്ഞ് വീഴുമെന്ന് സയൻസ് പറയുമ്പോൾ അത് സംഭവിക്കും കർത്താവിൻ്റെ വരവിന് ശേഷം 4 വർഷം കഴിയുമ്പോൾ വായിക്കാം വെളിപ്പാട് പുസ്തകം 16:8 വായിക്കാമോ അധികാരം ലഭിച്ചു അടുത്ത വാക്യം ഇന്ന് സൂര്യപ്രകാശം തരാനാണ് സൂര്യൻ അധികാരം അമ്മ അങ്ങനല്ല അമ്മ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ അധികാരം കൊടുക്കും ലോങ് സ്ലീപ്പിന് പോകുന്ന സൂര്യൻ തിരിച്ചു വരുമ്പോൾ അവൻ ആ അധികാരവുമായിട്ട് വരും കുഞ്ഞാട് 6 മുദ്ര പൊട്ടിക്കുമ്പോൾ ദീർഘ ഉറക്കത്തിന് പോകുന്ന സൂര്യൻ സോവിയറ്റ് റഷ്യയിൽ 40-ാം പക്ക ഉദിച്ചതുപോലെ തിരിച്ചു വരുമ്പോൾ ദൈവം ആ സൂര്യൻ ആ അധികാരം കൊടുത്ത് ഇങ്ങോട്ട് വിടും 4-ാം വർഷം അന്ന് ജീവിക്കുന്നവരെ വറത്തു പൊരിക്കും ഇത് കണ്ടുപിടിച്ചില്ലേ മാഗ്നറ്റോസ്ഫിയർ കൂമ്പുകുത്താൻ പോകുന്നു ഇത് യാദൃശ്ചികമാണോ അല്ല എന്റെ കർത്താവ് പറഞ്ഞില്ലേ ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും വേദപുസ്തകം പഠിച്ചാൽ കാണാം സ്വർഗത്തിൽ നിന്നും 21 കോപത്തിന്റെ ആക്ഷൻ നടക്കും ആ സമയം ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് എതിർ ക്രിസ്തു ഈ ലോകത്തിൽ ഒരിക്കുമ്പോൾ 2 വിധത്തിലുണ്ട് 1 അവന്റെ 10 വിധ ഭരണപരിഷ്കാരം എതിർ ക്രിസ്തുവിന്റെ അതിന് പറയുന്നതാണ് 10 രാജമുടി വെളിപ്പാട് 13 2 സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ കോപം 21 വിധ കോപം അതാണ് മഹോപദ്രവം അതിൽ 6-7 തുടങ്ങിക്കഴിഞ്ഞു ആരംഭമായി അപ്പോൾ എത്ര ഗൗരവമാണ് ഒരു കാര്യം കൂടെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഇന്നത്തെ ക്ലാസ് വെളിപ്പാട് പുസ്തകം 6:7 പറയുന്നു കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ അന്ന് ലോകത്തിൽ ജീവിക്കുന്ന 1/4 ജനങ്ങൾക്കും 1/4 ആളുകൾക്കും ഒരു മാരക രോഗമുണ്ടാകും ആ രോഗം 3 വർഷം ശരീരത്തിൽ നിൽക്കും ആ രോഗത്തോടെ ജനങ്ങളിൽ 1/3 മരിക്കും വായിക്കാം യെസ് വാള് കൊണ്ടും വായിച്ചാട്ടെ കണ്ടോ അതിനാ വാള് കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ട് ഗ്രേറ്റ് ഫാമിൻ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചൊരു ചെറിയ കാൽക്കുലേഷൻ കേട്ടോണം കാലാംശത്തിന്മേൽ അധികാരം ഈ സംഭവം നടക്കുന്നത് ദൈവസഭ അഥവാ റാപ്ചറിന് ശേഷം 3-ാം വർഷം അവിടെ പറയുന്നു കാലാംശം കാലം 1 വർഷം കാലാർത്ഥം 6 മാസം കാലാംശം 1/4 ദാറ്റ് ഈസ് 3 മന്ത്സ് അപ്പോൾ 3 മാസം ഒരു രോഗമുണ്ടാകും ആ രോഗനിമിത്തമാണ് കാട്ടുമൃഗങ്ങൾ കയറി വരുന്നത് മനുഷ്യനെ തിന്നാൻ അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ അന്ന് ജീവിക്കുന്ന 1/4 ജനങ്ങൾക്കൊരു രോഗം വരും ആ രോഗം ശരീരത്തിൽ 90 ദിവസം നിൽക്കും 90-ാം പക്കം വരെ നിൽക്കും ആളുകൾ മരിക്കും ഇതേ ഈ സംഭവം
2009 ഈ ലോകത്തിൽ തുടങ്ങി കഴിഞ്ഞു 10 വർഷമായി ഇപ്പോൾ ഈ സംഭവം മഹോപദ്രവത്തിൽ മൂന്നാം വർഷം നടക്കേണ്ട കാര്യം അതിന്റെ ആരംഭം അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം മഹോപദ്രവത്തിൽ ഉള്ള സംഭവം ഇപ്പോ തുടങ്ങിയെങ്കിൽ മഹോപദ്രവമായോ അങ്ങനല്ല ഇന്ന് 7 മണിക്ക് ഒരു പ്ലെയിൻ ഇവിടത്തെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നെങ്കിൽ അത് ലണ്ടനിൽ നിന്ന് വന്നത് 6 മണിക്കല്ല തിരിച്ചത് 6 മണിക്കൂർ മുമ്പ് തിരിച്ചു ഇവിടെ 7 മണിക്ക് വരണമെങ്കിൽ കുറഞ്ഞത് 6 മണിക്കൂർ മുമ്പ് അവിടെ തിരിച്ചിരിക്കണം എന്നാലേ ഇവിടെ വരത്തുള്ളൂ ഇത് നമുക്കറിയാമല്ലോ അല്ലെ ഗൾഫിൽ നിന്ന് ഒരു പ്ലെയിൻ ഇവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ 13 മണിക്കൂർ മുമ്പ് വരണ്ടേ ഇതുപോലെ തുടങ്ങിക്കഴിഞ്ഞ പരിപാടി എന്തിനാണെന്നറിയാവോ ഈ 90 ഡേയ്സ് അവിടെ തികയ്ക്കാനാ മൂന്നാം വർഷം നിങ്ങൾ ശ്രദ്ധിച്ചേ നിങ്ങൾ മെഡിക്കൽ സ്റ്റാഫ് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നേക്കാൾ ഈ കാര്യത്തിൽ സുപരിചിതമായിരിക്കും കാരണം ഇത് ബൈബിൾ സയൻസ് ഒരുപോലെ നിങ്ങൾ കേട്ടുകൊള്ളുക ഒരു രോഗം വരും പിടിക്കും 2009 ഒരു രോഗം തുടങ്ങി ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും വന്നു പല പേരിൽ അറിയപ്പെടും പക്ഷെ ഒറ്റ ഫംഗസ് ഒറ്റ ജെയിംസ് എല്ലാം കസിൻസാ പല പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ അമേരിക്കക്കാർ പറയും H1N1 ബ്രിട്ടീഷുകാർ പറയും ഫിക് ഫീവർ യൂറോപ്യൻസ് പറയും ഗിഡിനസ് ഫീവർ കിഴക്കൻ രാജ്യക്കാർ പറയും യെല്ലോ ഫീവർ മഞ്ഞപ്പനി വിറയ്ക്കുന്ന പനി ഇവിടെ നിങ്ങൾ പറയും H1N1 ബ്രിട്ടീഷുകാർ പറയുന്ന പന്നിപ്പനി ഇന്ത്യക്കാർ പറയുന്ന ചിക്കൻഗുനിയ അത് നമുക്ക് സുപരിചിതമാണല്ലോ ഇതെല്ലാം ചേർത്തിയ നിധിമാരാ ഒറ്റ ലക്ഷണം വേറൊരു മാർമിക വിഷയം പറയാം ഇന്ന് വരെ ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കത്തുമില്ല മാക്സിമം കൊടുക്കുന്നത് ഇന്ത്യയിൽ പാരസെറ്റമോൾ ഇവിടെ ടൈനനോൾ വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പിടിക്കത്തുമില്ല വലിയ നിവൃത്തിയാ എന്താണ് ഈ രോഗം ഈ രോഗം 2009 വന്നു 2009 വന്നു സയൻസ് കണ്ടുപിടിച്ചു 10 ദിവസം മനുഷ്യ ശരീരത്തിൽ പിടിച്ചു നിന്നു 10-ാം പക്കം നമ്മുടെ മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി അവനെ സ്പ്യൂ ചെയ്ത് വിളിച്ചടിച്ചു 2009 ഈ ജെയിംസിനെ H1N1 ഫിക് ഫീവർ യെല്ലോ ഫീവർ ചിക്കൻഗുനിയ ഇതെല്ലാം 2009 മനുഷ്യനെ ആദ്യം ലോകത്തിൽ ശാസ്ത്രം നോട്ട് ചെയ്തത് 2009 അതിന് മുമ്പുണ്ടെന്നുള്ള അധികാരികമായിട്ട് അറിയാൻ മേല അന്ന് 10-ാം പക്കം പനി പുറത്തു കാരണം മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റിക്ക് ഇവനെ അടിച്ചിറക്കാൻ ബലം കിട്ടി 10-ാം പക്കം പക്ഷെങ്കിൽ സയൻസ് വാണിംഗ് തന്നിരിക്കുന്നു ഈ ജെയിംസ് എങ്ങും പോയിട്ടില്ല എല്ലാ രാജ്യത്തിലും ഉണ്ട് അവരുടെ ഭാഷ കേട്ടോണം അത് വെളിയിൽ നിന്നുകൊണ്ട് മ്യൂട്ടേഷൻ നടത്തുന്നു അതായത് തയ്യാറെടുക്കുന്നു ഇനിയും കയറി പിടിക്കാൻ അവർ പറയുന്നു ഇനി കയറി പിടിച്ചാൽ 10-ൽ കൂടുതൽ ദിവസം പിടിച്ചു നിൽക്കും ഒരുപക്ഷെ 15 ആയിരിക്കാം അല്ലെങ്കിൽ 20 ആയിരിക്കാം പിന്നെയും ഇമ്മ്യൂണിറ്റി അവനെ വെളിയിൽ ചാടിക്കും പിന്നെയും കയറും അവർ പറയുന്നു അങ്ങനെ കയറി ഇറങ്ങി ഒരു മനുഷ്യ ശരീരത്തിൽ 90 ദിവസം പിടിച്ചു നിൽക്കാൻ അതിന് ശക്തി അഥവാ മ്യൂട്ടേഷൻ കിട്ടിയാൽ ആ പേഴ്സൺ മരിക്കും കൃത്യമായോ കൃത്യമായോ 90 കാലാംശത്തിന് മേൽ അധികാരം ഇനിയും ഇത് എവിടെ നിന്ന് വന്നു എത്ര കൃത്യമാ വേദപുസ്തകത്തിലെ നിവൃത്തി ഹാഗായ് പ്രവചനം എടുത്ത് വെച്ചേക്കണ സിസ്റ്റർ ഞാൻ പറയുമ്പോൾ വായിക്കണം എവിടെ നിന്ന് വന്ന് ഈ രോഗം ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലാത്തതിന്റെ കാരണം എന്താ മാരകമായ ഈ രോഗങ്ങൾ പുതിയ രോഗങ്ങൾ വരുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുവാൻ പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഒരു എക്സ്പെരിമെന്റ് നടത്തി നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ 4 ഗ്യാസ് ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു എലിമെൻ്റ് ചേർത്തു സൾഫർ 4 ഗ്യാസ് + 1 എലിമെൻ്റ് സൾഫർ അത് കുഞ്ഞുങ്ങളെ സഹകരിച്ച് അല്ലെ വലിയൊരു ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ സൾഫർ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇലക്ട്രിക് പവറല്ല UV KT അൾട്രാവയലറ്റ് എന്താ സംഭവിച്ചെന്നറിയാമോ ആ പരീക്ഷണം നടത്തി ഒരു ഞെട്ടിപ്പോയി ഒരു വിളിച്ചാടി ഇവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിന് അറിയാം എൻ്റെയും നിങ്ങളുടെയും DNA ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ചത്തവൻ്റെ DNA എൻ്റെ നിങ്ങളുടെയും DNA തമ്മിലുള്ള വ്യത്യാസം എന്നാ ചത്തവനുമുണ്ട് DNA പരിശോധന എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ നമ്മുടെ DNA നമ്മൾ ലൈവ് ആണെങ്കിൽ 2 ഘടകമുണ്ട് ആ DNAക്കകത്ത് അതിൻ്റെ പേരായി സഹോദരിമാരുടെ ഭാഷ പറയാം പിരാമിഡിൻ പ്യൂരിറ്റിൻ ഫറവോൻ്റെ പിരമിഡല്ല പിരാമിഡിൻ പ്യൂരിറ്റിൻ ഈ 2 സാധനം ലൈവ് DNAയിലുണ്ട് അതുണ്ടെങ്കിലേ GNA ലൈവ് ആകത്തുള്ളൂ ഇവർ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഇതിൻ്റെ കൂടെ സൾഫറും കയറ്റി അതിൻ്റെ കൂടെ UV കൂടെ കയറ്റിയപ്പോൾ അതിനകത്ത് ജീവൻ്റെ ഘടകമുണ്ടായി എങ്കിൽ
ഇത് 2600 വർഷം മുമ്പ് പറഞ്ഞു നിങ്ങൾ കേട്ടുകൊള്ളുക വായിക്കാം ഹഗ്ഗായി പ്രവചനം 2:6 അഞ്ച് ഇളക്കത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടുകൊള്ളുക ആ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും അവിടെ നിൽക്കണം ഞാൻ പറഞ്ഞിട്ട് വായിക്കാവുള്ളൂ ഞാൻ ആകാശത്തെ ഇളക്കും ഭൂമിയെ ഇളക്കും കരയെ ഇളക്കും കടലിനെ ഇളക്കും ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഈ നാല് ഗ്യാസ് സ്വാഭാവികമായി ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട് ഞാൻ കടലിനെ ഇളക്കും കരയെ ഇളക്കും വൾക്കാനോ എക്സ്പ്ലോഷൻ 35 വർഷം കൊണ്ട് നിരന്തരം ഉണ്ടായി അഞ്ചാമൻ സൾഫർ കയറി അപ്പോൾ ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ പ്ലസ് സൾഫർ ആയി അടുത്ത വായിച്ച കേട്ടോ ഞാൻ ആകാശത്തെ ഇളക്കും ആകാശത്തിന്റെ രണ്ടാമത്തെ തട്ട് കീറി 8%ന് പകരം 13% UV വന്നു എല്ലാം കൂടെ മിക്സപ്പ് ആയപ്പോൾ ഞാൻ സകല ജാതിയെ ഇളക്കും അമേരിക്കക്കാരൻ മനിച്ചു തുള്ളി യൂറോപ്യൻ തുള്ളി ഇന്ത്യക്കാരൻ തുള്ളി സകല ജാതികളെ ഇളക്കും പുറകിൽ പറയുന്നു സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന കർത്താവ് വരും ഈ അടയാളം നിങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നാളെ തുടർന്ന് ചിന്തിക്കാം ഇനിയും അതിസങ്കീർണമായ ഇസ്രായേലിന്റെ വിഷയം തീർന്നില്ല എതിർ ക്രിസ്തുവിന്റെ പടയൊരുക്കം അവൻ എവിടെ നിന്നും വരുന്നു അവൻ്റെ ഒരുക്കം എത്രയായി സ്വർഗത്തിലെ ആക്ഷൻ എന്താ ഇത്രയും ചെന്നിച്ചിട്ട് റാപ്ചർ എന്താണ് ആരെല്ലാം എടുക്കപ്പെടും ചിന്തിക്കാം ഈ വചനങ്ങളാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.